തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ രാഖി കെട്ടി വന്ന പെൺകുട്ടിയെ SFI നേതാവ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു. SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഗുണ്ടായുസം ഒരിക്കൽ കൂടി വെളിവാക്കുന്നതായിരുന്നു ഈ സംഭവം. ഈ സംഭവം നാണക്കേടായി മാറിയതോടെ സംഭവത്തിലുൾപ്പെട്ട നേതാവിനോട് SFIക്കാർ മാപ്പ് അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ SFI നേതാവ് പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞു. SFI പ്രവർത്തകനും അഡ്ഹോക്ക് കമ്മിറ്റി അംഗവുമായ അമലാണ് പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ കഴിഞ്ഞയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. PG വിദ്യാർത്ഥിനിയാണ് കയ്യിൽ രാഖി കെട്ടിയെത്തിയത്. ഇതിൽ പ്രകോപിതരായ SFI നേതാക്കൾ സംഘടിച്ചെത്തി പെൺകുട്ടിയുടെ ക്ലാസ്സിൽ കയറി ബഹളമുണ്ടാക്കുകയായിരുന്നു. വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതിനു പുറമെ SFI നേതാക്കളിൽ ഒരാൾ ക്ലാസ് റൂമിൻ്റെ ജനൽ ചില്ല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഭയാനകമായ അന്തരീക്ഷമാണ് SFI ക്രിമിനലുകൾ കോളേജിൽ സൃഷ്ടിച്ചത്. അധ്യാപകർക്ക് മുന്നിൽ വെച്ച് പെൺകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയാണ് അന്ന് SFI നേതാക്കൾ ക്ലാസ് വിട്ടത്. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഭീഷണിപ്പെടുത്തിയ SFI പ്രവർത്തകനും അഡ്ഹോക്ക് കമ്മിറ്റി അംഗവുമായ അമലിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞെന്നും പെൺകുട്ടി നൽകിയ പരാതി പിൻവലിച്ചെന്നും പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം കോളേജ് സ്റ്റാഫ് കൗൺസിലിനെ അറിയിച്ചു. ഇടതനുകൂല അധ്യാപക സംഘടന പെൺകുട്ടിയിൽ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിച്ചെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സംഭവ ദിവസം കോളേജിലെ ജനൽ ചില്ല അടിച്ചു തകർത്തതിന് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുത്തുകേസ് സംഭവത്തിന് ശേഷവും SFIയുടെ ഗുണ്ടായിസം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.